അടുത്തിട്ടാകുമ്പോ മെസ്സിനെ ഒന്ന് കാണണം, കൂടെ ഒരു സെൽഫി എടുക്കണം. ഇതാ ഏറ്റവും വലിയ ആഗ്രഹം. നെയ്മർ പോലാ വിനീഷ്യസ് കളിക്കുന്നുണ്ട്, നെയ്മർ അത്ര പോലെ. ഞാൻ പോയി ജയിപ്പിച്ചിട്ട് വരാം, നമ്മൾ ജയിക്കും കപ്പും കൊണ്ടുപോകും. സൗദിയോട് അർജന്റീന തോറ്റതിന്റെ പേരിൽ അലമുറയിട്ട അതേ നിബ്രാസ് തന്നെയാണ് ഇപ്പൊ എവിടെയുള്ള, ഇപ്പൊ എവിടെ നിൽക്കുന്നെന്ന് പറയാം. ഇത് ഏതാ സ്ഥലം? ദുബായ്. ദുബായ് ഷാർജയിൽ ഇപ്പം നിബ്രാസ് ഇന്നലെ രാത്രി എപ്പോഴെത്തിയേ? ഇന്നലെ രാത്രി. എങ്ങോട്ടാ പോകുന്നത്? ഖത്തർ. എന്തിനാ? കളിയാണ്. അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഖത്തറിലേക്ക് പോകാൻ പറ്റും, കളി കാണാന്നല്ല? ഞാൻ വിചാരിച്ചിങ്ങനെ നാട്ടില് കുറച്ചാള് കാണും, അതവിടെ കഴിയും. ഞാൻ ഈ വീഡിയോ തന്നെ പയ്യെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട ഞാൻ പയ്യെ കൊറേ കഴിഞ്ഞിട്ട് അറിയുന്നു, ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ അറിയുന്നു. അപ്പോഴേക്ക് ഇത് ഫുള്ള് ഇട്ടായി, ഞാൻ വൈറലായി പോയി അപ്പോഴേക്ക് അല്ലേ. അത് ആരോ കളിയാക്കാൻ വേണ്ടി ചെയ്താന്ന് തോന്നുന്നല്ലേ, ബ്രസീല് ഫാൻസ് ആരോ ചെയ്ത പരിപാടിയാന്ന് തോന്നുന്നല്ലേ. പക്ഷെ എന്തിനാ അങ്ങനെ കരഞ്ഞത്? സൗദിയുടെ തോറ്റു എന്ന് പറഞ്ഞിട്ട് അത്ര കരയേണ്ട ആവശ്യമുണ്ട്? അത്ര ഇഷ്ടം ഫസ്റ്റ് തന്നെ ഗോൾ അടിച്ച്, പിന്നെ കുറെ എണ്ണം അടിച്ചു, ഓഫ് സൈഡ്. പക്ഷെ ഫസ്റ്റ് തന്നെ ഒരു ഗോൾ അടിച്ച്, പിന്നെ രണ്ടെണ്ണം മാങ്ങാന്നെല്ലാം പറഞ്ഞാല് ഭയങ്കര സങ്കടമായി പോയി. മെസ്സി അന്ന് വലിയ പെർഫോമൻസ് ഒന്നും ഉണ്ടായില്ല, ഇല്ലില്ല, അതാണ് വിഷമം ഉണ്ടാക്കി അല്ലേ. രണ്ടാമത്തെ കളി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനിയും കളി ഉണ്ടല്ലോ ജയിക്കുന്നല്ലേ, എന്താ അത്ര കോൺഫിഡൻസ് വന്നെ? അർജന്റീനക്കാർക്ക് ഉണ്ടായിരുന്നല്ലോ അത്ര കോൺഫിഡൻസ്. നമ്മൾ എല്ലാ വേൾഡ് കപ്പിലും സെമി ഫൈനൽ അങ്ങനെ ഏതെങ്കിലും ഒന്നിലെത്തും ഉറപ്പാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അത്ര കോൺഫിഡൻസ് ഓടെ പറഞ്ഞേ. കാസർഗോഡ് തൃക്കരിപ്പൂർ മേഖലയിൽ കഴിയുന്ന ഒരു പയ്യൻ ഒരിക്കലും നേരിട്ട് കളി കാണാൻ പോലും പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സമയം, അവിടെ നിന്ന് ആ ഒരു വീഡിയോ വൈറലാവുന്നു, ഇപ്പോൾ ദുബായിലെത്തി ഖത്തറിലേക്കുള്ള വഴിയാണ്. ഇതിനെല്ലാം യാഥാർത്ഥ്യമായതിന് പിന്നിലെ കാരണക്കാരൻ നമ്മുടെ അഫീഖ കൂടിയാണ്. അഫീഖ കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡുകാരൻ്റെ ഒരു വേദന മനസ്സിൽ തട്ടിയോ? അങ്ങനെയാണോ നിബ്രാസ് ഇവിടെ എത്തുന്നത്? അവൻ്റെ വേദനയല്ല, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു നിലപാടാണ് എനിക്ക് മനസ്സിൽ തട്ടിയത്. കാരണം വെച്ചാൽ അവൻ പറയുന്നുണ്ട് ഇനിയും ജയിക്കും, മറ്റുള്ളവർ കളിയാക്കും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ആരെയും കളിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു പരാജയം സമ്മതിക്കുക, ഒളിച്ചോടുക. പക്ഷെ ഇവൻ്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടിയെ മലപ്പുറത്തും പറഞ്ഞിരുന്നു ഇനിയും തിരിച്ചു വരും. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി. കാരണം അവൻ്റെ നിലപാടിനൊപ്പം ഞാൻ നിലപാടിന്റെ രാജകുമാരൻ എന്നാണ് ഞാൻ വിളിച്ചത്. കാരണം വെച്ചാൽ ആര് കളിയാക്കിയാലും ഇല്ല ഇനിയും വരും, പക്ഷെ അതിന്റെ റിസൾട്ട് 2 ദിവസം കൊണ്ട് തന്നെ അവർക്ക് കാണാൻ സാധിച്ചു. അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ ആ നിലപാടെടുത്തതിൽ അവൻ്റെ ഒരു പിന്മാറ്റമില്ലാത്ത നിലപാട് കണ്ടപ്പോൾ ഞാൻ കരുതി അവന് എന്തെങ്കിലും റിവാർഡ് കൊടുക്കണം. പക്ഷെ അത് പെട്ടെന്ന് തോന്നിയാണ് ഒരു കാര്യം, അവനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാം, ഖത്തറിൽ പോയി കളി കാണട്ടെ. പക്ഷെ അത് യാഥാർത്ഥ്യമായാണ്. ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് അവൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തിരുന്നില്ല, പിന്നെ 3-ാം തീയതിൻ്റെ കളിക്ക് ടിക്കറ്റ് കിട്ടിയ സമയത്ത് അവന് വരാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ 9-ാം തീയതി ടിക്കറ്റ് കൺഫേം ആവെങ്കിൽ അർജന്റീനയുടെ കളി കാണണം, അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു കളി എന്തായാലും ഖത്തറിൽ ഒരു മത്സരം കണ്ടിട്ട് അവൻ തിരിച്ചു പോകും. ഇബ്രാസ്, നമ്മുടെ യാത്ര അതിൻ്റെ പകുതിക്ക് എത്തി, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഖത്തറിലേക്ക് എത്താൻ പോകുന്നു. അവിടെ എത്തിയിട്ടാകുമ്പോൾ ആഗ്രഹം എന്തൊക്കെയാണ്? അവിടെ എത്തിയിട്ടാകുമ്പോൾ മെസ്സിനെ ഒന്ന് കാണണം, കൂടെ ഒരു സെൽഫി എടുക്കണം. ഇതാ ഏറ്റവും വലിയ ആഗ്രഹം. മെസ്സിയോട് ഒന്ന് സംസാരിക്കാൻ പറ്റിയാൽ അർജന്റീന ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഞാൻ ചെറുപ്പത്തിലെ എന്റെ ഫാമിലി വയ്യാ ഞാൻ അർജന്റീനയിലേക്ക് വന്നത്. എന്റെ ഉപ്പ അർജന്റീനയാണ്, എന്റെ ഉപ്പയുടെ അനുജന്മാർ അർജന്റീനയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ അർജന്റീനയിലേക്ക് അങ്ങനെ മെസ്സിനെ പരിചയപ്പെട്ടു. ഇപ്പോ നിബ്രാസിനെ കളിയാക്കാൻ വേണ്ടി നിബ്രാസ് സ്വന്തം പേരിൽ മെസ്സി കാണണ്ടായത് അർജന്റീന പോകുമ്പോ 10-ാം നമ്പർ നിബ്രാസിന്റെ പേരിലായി. നിബ്രാസിനെ കളിയാക്കാൻ വേണ്ടിട്ടാണ് ആൾക്കാർ ഈ വീഡിയോ ചെയ്തെങ്കിലും അവസാനം നിബ്രാസിന് അവസരം കിട്ടി കളി കാണാൻ. അവസാനം അവര് പെട്ട, അവരെന്ത് പറഞ്ഞ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മക്ക് അറിഞ്ഞാ മതി, നമ്മള് അറിഞ്ഞാ മതി. ഞാൻ അതിൽ കുറെ ആൾക്കാരെ കമന്റ് ഉണ്ട്, ബ്രസീൽ തോറ്റിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് അല്ലെ, അർജന്റീന തോറ്റിട്ട് നമ്മളും കരഞ്ഞു, പക്ഷെ നമ്മൾ കരച്ചിലാരും കണ്ടില്ല, വൈറലായിട്ടില്ല എന്ന് അല്ലേ. ഒരുപാട് പെട്ടെന്ന് വലിയ സ്റ്റാറായി പോയി സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെ. എന്താ ആൾക്കാരൊക്കെ പറയുന്നത്? കരഞ്ഞ് ശരിയായില്ല എന്നോ പറയുന്നത് അല്ല, ആ ഒരു അർജന്റീന ജയിക്കുന്നുള്ള ഒരു നിലപാട് സപ്പോർട്ട് ചെയ്താ എന്റെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത കളി അർജന്റീനയിലേക്കും കംബാക്ക് അടിക്കും അതുപോലെ. പക്ഷെ ബ്രസീലും മോശമില്ല, ഇന്നലെ ഗംഭീര കളിയല്ലേ. ബ്രസീൽ എങ്ങനെയുണ്ട് നെയ്മറൊക്കെ?
നെയ്മർ ഉണ്ട്, നെയ്മർ പോലെ വിനീഷ്യസ് കളിക്കുന്നുണ്ട്. നെയ്മർ അത്ര പോലെ, വിനീഷ്യസ് ജൂനിയർ. എന്താ നെയ്മറിനെ പോരാന്ന് പറയാൻ കാരണം? നെയ്മർ ഫസ്റ്റ് കളി തന്നെ പരിക്കുപറ്റിട്ട് പോയി. അന്നേരം ആ ഫസ്റ്റ് കളി തഫാവും പോയി. പിന്നെ തിരിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. പെനാൾട്ടി ഗോൾ അടിച്ചു. വലിയ സന്തോഷം, വലിയ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ബ്രസീലുകാർ. അങ്ങനെയാന്നോ? അതന്നെ, വലിയ ആവേശം ഒന്നും കൊള്ളേണ്ട കാര്യമില്ല. 36 വർഷമായി അർജന്റീനക്ക് ഒരു കപ്പ് കിട്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അന്ന് നിബ്രാസിന്റെ ഉപ്പിയമ്മൊന്നും കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവൂല. എന്നിട്ടെന്താ ഇത്രയും പ്രതീക്ഷ? അർജന്റീന കപ്പ് കൊണ്ടുവന്നുള്ള പ്രതീക്ഷ? അത് ഏതൊരു ടീമിന്റെ ആരാധകനുണ്ടോ ഇന്ന ടീം കപ്പ് കൊണ്ടു. ഖത്തറിലേക്ക് പോകുമ്പോ അർജന്റീനിയൻ ഫാൻസിനോട് എന്താ പറയാനുള്ള? അവസാനമായിട്ട് പറഞ്ഞോ. ഞാൻ പോയി ജയിപ്പിച്ചിട്ട് വരാം, നമ്മൾ ജയിക്കും, കപ്പും കൊണ്ടുപോകും. ഏതായാലും ആ ഒരു ഒരു കോൺഫിഡൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടല്ലേ അഫിക്ക്. ഏതായാലും ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും യാത്ര ഗംഭീരാവട്ടെ, പോയി കളിയാക്കി കണ്ട് സുഖമായിട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.